ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോക്ടെയിലാണ്. ഇപ്പോൾ സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങളേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് ഇളനീരാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 100 ml ഒരു ഗ്ലാസ്സൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 50 ml മതി ഇളനീർ. പിന്നെ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് വേണം. പിന്നെ ഒരു 1/2 കപ്പ് വാനില ഐസ്ക്രീം. പിന്നെ ഒരു 10-15 ഐസ് ക്യൂബ്സ്. പിന്നെ 1 കപ്പ് ഫ്രഷ് മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയതും ഉപയോഗിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡറിലേക്ക് എടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പാലൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള മാംഗോ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ മാംഗോ ജ്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ പാലൊന്നും ചേർക്കാത്തതാണ് നമുക്ക് ആവശ്യമുള്ളത്. മാംഗോ ജ്യൂസിൽ പാല് ചേർക്കാതെ അടിക്കുന്നതാണ് എപ്പോഴും ഹെൽത്തിന് നല്ലത്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ കാൻഡ് നിങ്ങൾ വാങ്ങിച്ചതാണെങ്കിലും അത് ഉപയോഗിക്കുക. ഇപ്പോൾ സീസണലായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml വരും. അത്രയും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. 2 വലിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് നമ്മൾ മിക്സിയിനകത്താണ് ഇത് ചെയ്തുള്ളത്. മിക്സിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഷെയ്ക്കർ ഉണ്ടെങ്കിൽ ഷെയ്ക്കറിലേക്ക് എടുത്തിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്തെടുത്താലും മതി. മിക്സി ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 1-2 ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ റെസിപ്പി? വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇതുപോലെയുള്ള റെസിപ്പികൾ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പി ആയിട്ട് ഇൻഷാ അള്ളാ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.